നികുതി വർദ്ധനയ്ക്കെതിരായ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ കൊച്ചിയിൽ സംഘർഷം. കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിനു മുന്നിൽ പോലീസ് ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസുകാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്ധന സെസ്സിലും നികുതി വർദ്ധനയ്ക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രവർത്തകർ പോലീസിന് നേരെ കുപ്പിയെറിഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടാനും ശ്രമം നടന്നു. ഇതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാതായതോടെ പോലീസ് ലാത്തി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലാത്തിയടിയിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 4 പേരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 30 പേരെ കസ്റ്റഡിയിലെടുത്തു. സമരം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമുണ്ടോ എന്നും എന്തുകൊണ്ടാണ് ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ശ്രദ്ധിക്കാത്തത്? അപ്പോൾ ഇതൊരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണെങ്കിലും ജനാധിപത്യത്തെയും ജനങ്ങളെയും ശ്രദ്ധിക്കാത്ത ഒരു സർക്കാരാണ്. സ്വന്തം കീശ വീർപ്പിക്കാൻ, സ്വന്തം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ജനങ്ങളെ കൊന്നാണെങ്കിലും പണമുണ്ടാക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടി പോകുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനകീയ പ്രക്ഷോഭമാണ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തുന്ന ഈ സമരവും ഈ നാട്ടിലെ പാവപ്പെട്ടവനും സാധാരണക്കാർക്കും വേണ്ടിയിട്ടുള്ള സമരമാണ്. സമരത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടിറ്റു ആന്റണി അധ്യക്ഷനായിരുന്നു. എറണാകുളം DCC ഓഫീസിന് മുന്നിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്.